ಹೇಳಿ. ಇದು ഇതേ കുറിച്ച് നീ എന്ത് പറയുന്നു? വഴി വെച്ച് എന്റെ കയ്യിലുണ്ടായിരുന്ന പണം എല്ലാം മോഷണം പോയി. ഞാൻ കുറെ കഷ്ടപ്പെട്ടു. അതിനെല്ലാം ചേർത്ത് ദേവി തന്ന പണമായത്. ഈ പണം കൊണ്ട് നമ്മുടെ കടബാധ്യതകളെല്ലാം തീർക്കാനാവും. ഇന്ന് തന്നെ ആ പലിശക്കാരനെ വിളിച്ച് അയാൾക്ക് കൊടുക്കാനുള്ള പണമെല്ലാം കൊടുത്തു തീർക്ക്. ശരിയമ്മേ. ദേവി കരുണാമയ്യ, ഭക്തവത്സലയ, പ്രത്യക്ഷ ചൈതന്യ. സത്യം, അമ്മയാണ് സത്യം. എനിക്ക് നാളെ മുതൽ ജോലിക്ക് പോകേണ്ടതാ. നാളെ നല്ല ദിവസമാ. എന്തായാലും ഇവിടെ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ പോയി ദേവിയെ ദർശിച്ച് ഒരു ഭഗവതി സേവയും കഴിപ്പിച്ചോളൂ. ദേവി എന്നും നിനക്ക് തുണയായിട്ടുണ്ടാകും. ശരി അമ്മേ, ഞാനിപ്പൊ തന്നെ കുളിച്ച് ക്ഷേത്രത്തിലേക്ക് പോവാം. അമ്മേ, ദേവി, ഇന്നെനിക്ക് ജോലി കിട്ടിയ ദിവസ. ഇനി എന്റെയും അമ്മയുടെയും ജീവിതം അഭിവൃദ്ധിപ്പെടാൻ അനുഗ്രഹിക്കണേ. ശിവ, തനിക്ക് ജോലി കിട്ടിയെന്നൊരു ശ്രുതി ഉണ്ടല്ലോ. ഉവ്വ്, നല്ല ജോലിയാ, നല്ല ശമ്പളമുണ്ട്. നന്നായി. ഭഗവതിയുടെ കടാക്ഷ എല്ലാം. ഒരു കുടുംബത്തെ രക്ഷിക്കാനും നശിപ്പിക്കാനും ദേവിക്കൊരു ക്ഷണം മതി. അതുമാത്രമല്ല, താം പാതി ദേവം പാതി എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ഗുണം കൂടിയാ ഈ ഉദ്യോഗം. തന്റെ കാര്യത്തില് ആ ചൊല്ലൊന്ന് മാറ്റി പറയേണ്ടി വരും. അമ്മ പാതി, ദേവി പാതിന്ന്. താൻ പരീക്ഷകളിൽ കഠിനമായി പഠിച്ച് നേട്ടങ്ങൾ കൊയ്തു എന്ന് പറയുന്നത് വാസ്തവമായിരിക്കാം. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരാനായി പാടുപെട്ടത് തന്റെ അമ്മയാണ്. രാപ്പകലില്ലാതെ അവര് നിനക്ക് വേണ്ടി കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്. നിന്റെ അമ്മ നിനക്ക് വേണ്ടി ഇവിടെ എത്ര ശയനപ്രദക്ഷിണവും എത്ര അടിപ്രദക്ഷിണവും നടത്തിയിട്ടുണ്ടെന്ന് നിനക്കറിയോ? നിനക്ക് വേണ്ടി ഇന്നും കണ്ണീരോടെ ദേവിയോട് പ്രാർത്ഥിക്കണുണ്ടായിരുന്നു. എത്ര വീടുകളിൽ പണിക്ക് പോയിട്ടാ നിന്റെ വീട്ടിലെ അടുക്കളയിലേക്ക് അവർ ധാന്യം എത്തിക്കണതെന്ന് നിനക്കറിയോ? അതറിയണമെങ്കിലേ ആ കൈവെള്ളയിലേക്കൊന്ന് നോക്കിയാൽ മതി. അവരുടെ കൈവെള്ളയിലെ തഴമ്പ് പറഞ്ഞു തരും നിനക്ക് വേണ്ടി അവർ അധ്വാനിച്ചതിന്റെ കഥകൾ. ഇപ്പോ നിനക്കൊരു ജോലിയായി, വരുമാനമായി. ഇനി നിന്റെ അമ്മ വീട് വീടാന്തരം വേലക്കായി കയറിയിറങ്ങുന്നൊരവസ്ഥ നീ ഒഴിവാക്കണം. അമ്മയെ ഒരു റാണി കണക്ക് സംരക്ഷിക്കണം. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും കാണോ? ഭക്ഷണമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മോനെ. ആ, നീ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചോ. ഓ, ആ കാര്യം ഞാനങ്ങ് മറന്നു. പെറ്റമ്മയുടെ കാര്യം മറന്നാലും ഈ ലോകമാതാവിന്റെ കാര്യം മറക്കാൻ പാടില്ല. നമുക്കൊരു നല്ല ജീവിതം നൽകുന്ന അമ്മയല്ലേ ദേവി. ദേവി സ്മരണ എപ്പോഴും വേണ്ടേ. ഞാൻ ആദ്യം ദേവിയുടെ മുമ്പിൽ വിളക്ക് കത്തിക്കട്ടെ. അപ്പോ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഞാൻ പിന്നെ കഴിച്ചോളാം. അമ്മേ, എനിക്ക് നന്നായി വിശക്കുന്നു. ഞാൻ ആഹാരം കഴിച്ചോട്ടെ? നീ എടുത്ത് കഴിച്ചോ മോനെ. ആമേ. ഇത് ഒരാൾക്കുള്ള ഭക്ഷണമല്ലേ ഉള്ളൂ.
അത് മോൻ കഴിച്ചോ, എനിക്കുള്ളത് അടുക്കളയിലുണ്ട്. എന്താ മോനെ? അമ്മയുടെ കൈ ഒന്ന് നീട്ടു. എന്തിനാ? എനിക്കൊന്ന് കാണാനാ. എന്റെ കൈ ഇപ്പോഴെന്തിനാ കാണുന്നേ? എനിക്ക് കാണണം. ഇത് പണിയെടുക്കുന്ന കൈകളല്ലേടാ, ഇതിലിങ്ങനല്ലേ ഉണ്ടാവൂ? അല്ല, നീ ഭക്ഷണം കഴിച്ചില്ലേ? കഴിക്കേ. എനിക്കുള്ളത് അടുക്കളയിലുണ്ട്, ഞാൻ അടുക്കളയിലിരുന്ന് കഴിച്ചോളാം. എന്തുപറ്റി ഇവനെന്താ ആഹാരം കഴിക്കാഞ്ഞത്? നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞതാണല്ലോ. ഇവനിതെവിടെ പോയി? മോനെ, എന്തു പറ്റി മോനെ? എന്തിനാ നീ കരയുന്നത്? എന്താ പ്രശ്നമെന്ന് അമ്മയോട് പറ. ഞാനത്ര ദുഷ്ടനാ? എന്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാ എന്നെ വളർത്തുന്നെന്ന്
ഇന്നേവരെ ഞാനൊരു നിമിഷം പോലും ചിന്തിച്ചിട്ടില്ല. ദുഷ്ടനാ ഞാൻ, മഹാദുഷ്ടൻ, സ്വന്തം അമ്മയെ നരകിപ്പിച്ച മഹാപാപി. ഇന്ന് ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ എന്നോട് പറഞ്ഞത് അമ്മയുടെ കൈത്തലൊന്ന് ശ്രദ്ധിക്കാൻ, അതിൽ കാണുന്ന കൈരേഖകള് എന്റെ തലവരിയായിട്ട് മാറിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ആദ്യം എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഇപ്പോ അമ്മയുടെ കൈ കണ്ടപ്പോഴാ അദ്ദേഹം പറഞ്ഞെന്റെ പൊരുൾ എനിക്ക് വ്യക്തമായത്. ഞാനെന്താ ചെടിയിൽ നട്ടു നനച്ച് ഒരു വൻ വൃക്ഷമാക്കാൻ അമ്മയുടെ ജീവിതത്തെ തന്നെ വളമാക്കി മാറ്റുകയായിരുന്നല്ലേ. എന്തിനാണ് അമ്മേ, എന്തിനാണ് ഇത്ര ത്യാഗം സഹിച്ച് എന്നെ വളർത്തിയത്? അതിനായി സ്വന്തം ജീവിതം തൊലച്ചു കളഞ്ഞ എന്തിനാ? പറ ഇതിനൊക്കല്ലാതെ മറ്റാർക്കു വേണ്ടിയാടാ ഈ അമ്മ ജീവിക്കേണ്ടത്? നീ അമ്മയുടെ ജീവനല്ലേടാ. ഇപ്പോഴെങ്കിലും നീ സത്യം അറിഞ്ഞല്ലോ. അതെ, പക്ഷേ സത്യം അറിയാൻ വല്ലാതെ വൈകിപ്പോയിന്നൊരു സങ്കടം മാത്രമാണ് ഇപ്പൊ എനിക്കുള്ളത്. അതെല്ലാം വിധിയാണ് ശിവ. പലപ്പോഴും നമ്മൾ ഏറ്റവും അധികം അവഗണിക്കുക നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരെ തന്നെയായിരിക്കും. അതാണ് ശിവന്റെ കാര്യത്തിലും സംഭവിച്ചത്. പക്ഷേ ഞാൻ ചെയ്തത് ഈ ഭൂമിയിൽ ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ മഹാപാപമല്ലേ? എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച എൻ്റെ അമ്മയെ ഞാൻ ഗൗനിച്ചതേയില്ല. അമ്മ എനിക്കായി അനുഷ്ഠിക്കുന്ന ത്യാഗങ്ങളൊന്നും ഞാൻ തിരിച്ചറിഞ്ഞു പോലുമില്ല. ഈശ്വരന്റെ കാര്യത്തിലും മനുഷ്യന് സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ദൈവം നമുക്ക് തന്ന സൗഭാഗ്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും തിരിച്ചറിയണില്ല. എന്നാ ചെറിയൊരു കഷ്ടപ്പാട് സംഭവിക്കുമ്പോഴേക്കും നമ്മള് ദേവിയെ പഴിക്കുകയും ചെയ്യുന്നു. അങ്ങ് പറയുന്ന വാസ്തവമാണ്. ദേവി നൽകിയ വിധിയാണ് ഒരു മനുഷ്യന്റെ കൈകളിലെ രേഖകളായി പതിഞ്ഞു കിടക്കുന്നത്. എന്നാൽ എൻ്റെ അമ്മയുടെ കൈകളിൽ പതിഞ്ഞു കിടക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കുവാനായി അമ്മ അനുഭവിച്ച ത്യാഗങ്ങളുടെ യാതനകളുടെ രേഖകളാണ്. എൻ്റെ ഉന്നമനത്തിനായി അമ്മ അനുഭവിച്ച യാതനകളുടെയും വേദനകളുടെയും മുറിപ്പാടുകളാ. ശിവ, ഒരമ്മയ്ക്ക് ഒരു മകന്റെ ജീവിതത്തിലെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയോ? സാക്ഷാൽ ആദിപരാശക്തിക്ക് മാനവരാശിയുടെ ജീവിതത്തിലുള്ള സ്ഥാനമാണ് മക്കളുടെ കാര്യത്തിൽ അമ്മയ്ക്കുള്ളത്. ദേവിയാണ് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അമ്മ. പ്രപഞ്ചത്തിലെ സർവ ജീവജാലങ്ങളും ദേവിയുടെ മക്കളാണ്. കോടാനുകോടിയുള്ള തന്റെ മക്കളെ സംരക്ഷിക്കാൻ, തനിക്കുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് ദേവി തന്റെ പ്രതിനിധിയായി സർവ ജീവജാലങ്ങൾക്കും സ്വന്തമായി അമ്മയെ നൽകിയത്. ഊണിലും ഉറക്കത്തിലും സ്വന്തം മക്കളെ കണ്ണിലെ ഇമ പോലെ കാത്തുരക്ഷിക്കണ ഒരു ദൈവിക പ്രതിഭാസമാണമ്മ. പക്ഷേ ആ അമ്മയുടെ വില ആരും തിരിച്ചറിയുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരം. ആ പാപം ഏറ്റവും നിഷ്ഠൂരമായി ചെയ്ത മഹാപാപിയായ ഒരു നീച ജന്മ ഞാൻ. ശിവ, കഴിഞ്ഞതിനെ ചൊല്ലി കരയുന്നതിൽ കാര്യമില്ല. കാരണം ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരമില്ല. നമുക്കതെ ചൊല്ലി പശ്ചാത്തപിക്കാൻ മാത്രമേ കഴിയൂ. എന്നാൽ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു പിഴ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് ദേവിയുടെ സന്നിധിയിൽ മാപ്പുണ്ട്. എന്നാൽ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്ന തെറ്റുകൾക്ക് ദേവിയുടെ മുന്നിൽ നമുക്ക് മാപ്പുണ്ടാവില്ല. ഇല്ല, ഇനി അത്തരത്തിലുള്ള ഒരു തെറ്റ് ചെയ്യില്ല. എൻ്റെ അമ്മയെ ഞാൻ ഒരിക്കലും അവഗണിക്കില്ല. പൊന്നുപോലെ ഞാൻ എൻ്റെ അമ്മയെ സംരക്ഷിക്കും. പവിത്രമായി ഈ ദേവി സന്നിധിയിൽ വെച്ച് ഞാൻ ചെയ്യുന്ന ശബ്ദമാണിത്. നന്നായി. ഇനിയെങ്കിലും പാവം ദേവകിയമ്മ സമാധാനിക്കട്ടെ. മോനെ,
സമയമാവുന്നു, രാഹു കാര്യത്തിന് മുമ്പേ ഇറങ്ങേണ്ടതാ. അമ്മേ, ഞാനിത് ഇറങ്ങായി. മോനെ, വേഗം ആവട്ടെ. ഇന്ന് അമ്പലത്തിൽ പോയി ദേവിയെ നല്ലോണം പ്രാർത്ഥിച്ചോളണം. ശരി അമ്മേ, പോയിട്ട് വരാം. അയ്യോ മോനെ, ഈ കുപ്പായം അണിഞ്ഞോണ്ടാണോ മോൻ ജോലിക്ക് പോണത്? ഞാൻ എന്ത് ചെയ്യാനമ്മേ, എനിക്ക് പുതിയ കുപ്പായങ്ങളൊന്നും ഇല്ലല്ലോ. ഉള്ളതിൽ വെച്ച് ഏറ്റവും ഭേദപ്പെട്ട ഇതാ, അതുകൊണ്ട് ഈ കുപ്പായം തന്നെ ഞാൻ എടുത്തിട്ടത്. ഞാൻ എന്ത് ചെയ്യാനമ്മേ, എനിക്ക് പുതിയ കുപ്പായങ്ങളൊന്നും ഇല്ലല്ലോ. ഉള്ളതിൽ വെച്ച് ഏറ്റവും ഭേദപ്പെട്ട ഇതാ, അതുകൊണ്ട് ഈ കുപ്പായം തന്നെ ഞാൻ എടുത്തിട്ടത്. വേണ്ട, ഈ കുപ്പായം വേണ്ട, നമുക്ക് വേറെ നല്ല വസ്ത്രം വാങ്ങാം. അതിന് നമ്മുടെ കയ്യിൽ പണം വേണ്ടേ? അമ്മയ്ക്ക് ദേവി നൽകിയ ആ പണം മുഴുവൻ നമ്മൾ കടക്കാർക്ക് കൊടുത്തു തീർത്തില്ലേ? ഇപ്പൊ നമ്മൾ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായിരുന്നു പഴമക്കാർ പറയാറില്ലേ, അതുപോലെയായി. അങ്ങനെയൊന്നുമില്ല, നീ വന്നേ. അമ്മേ, നേരം വൈകുന്നു, രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണ്ടല്ലേ? ആ, രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങാം, നീ വാ. അമ്മേ, ദേവി, ഇപ്പോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ അതോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എനിക്കാകെ അറിയാവുന്നത്, ഇന്നെന്റെ മകൻ ആദ്യമായി ജോലിക്ക് കയറുന്ന ദിവസമാണ് എന്നത് മാത്രമാണ്. ഇപ്പൊ ഇവനിട്ടിരിക്കുന്ന ഈ കുപ്പായം വളരെ പഴയതാ. ഇവൻ ഈ കുപ്പായം അണിഞ്ഞു നിൽക്കുമ്പോ എനിക്കുണ്ടാകുന്നതെണ്ണം ഈ ലോകത്തിന്റെ തന്നെ അമ്മയായ നിനക്കും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ദുസ്വാതന്ത്ര്യം ഞാൻ എടുക്കുകയാ. ഒരാൾക്ക് കൊടുത്ത പണം തിരിച്ചെടുക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാലും എന്റെ മോന് വേണ്ടി ഞാനത് ചെയ്യുകയാ. ഒരമ്മ തന്റെ മകന് വേണ്ടി ചെയ്യുന്ന ഈ തെറ്റിന് പ്രപഞ്ച മാതാവായ നീ ശിക്ഷിക്കില്ലെന്ന് എനിക്കറിയാം. ഇനി ശിക്ഷിക്കുകയാണെങ്കിൽ അതെന്നെ തന്നെ ആയിക്കോട്ടെ. എന്റെ പൊന്നുണ്ണിക്ക് നന്മ മാത്രം സംഭവിക്കട്ടെ. അമ്മേ, ദേവി. രാഹുകാലം ഇപ്പൊ തുടങ്ങും. ഈ നാണയങ്ങൾ കയ്യിൽ വെച്ചോ, എന്നിട്ട് പോകുന്ന വഴി ഒരു പുതിയ കുപ്പായം വാങ്ങിച്ചോ. പുതിയ കുപ്പായം വാങ്ങി ആ കുമാരന്റെ വീട്ടിൽ കയറി മാറി അണിഞ്ഞോ. ഓം ശ്രീമദ് വാഗ്ഭവ കൂടൈക സ്വരൂപ മുഖ പങ്കജായൈ നമഃ. ഓം കണ്ഠാദ കടിപര്യന്ത മധ്യ കൂട സ്വരൂപിന്യൈ നമഃ. ഓം ശക്തി കൂടൈക താപന്ന കഠ്യതോ ഭാഗധാരിണ്യൈ നമഃ. നമ്മുടെ കയ്യിൽ ഒരു ഇര തടഞ്ഞിട്ടുണ്ട്. നമ്മുടെ സേവാമൂർത്തിക്ക് ആവശ്യം ഇരകളല്ലേ?